കണ്ണൂരിൽ ഇത്തവണ സി പി എം ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് എം വി ജയരാജന് പാർലമെൻറ്റിലേക്ക് ഇത് കന്യംഗമാണ് എം വി ജയരാജൻ നമുക്ക് ഇപ്പോൾ എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് പ്രത്യേക സാഹചര്യത്തിലാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിൻ്റെ ഭൂരിപക്ഷമുണ്ട് അതിനു മുമ്പ് യു ഡിഫ് വിജയിച്ചിരുന്ന അഴീക്കോട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തു അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം വോട്ടിൻ്റെ ആ ഭൂരിപക്ഷവും തൊണ്ണൂറ്റിനാലായിരം വോട്ടിൻ്റെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷവും ഇത് രണ്ടും ചേർത്താൽ രണ്ട് ലക്ഷത്തോളം വരുന്ന വോട്ടിൻ്റെ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പുതുതായി യു ഡി എഫിൽ നിന്ന് ഇടതുപക്ഷം വിജയിച്ചു ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഒരാഴ്ച മുമ്പ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുപാട് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കാനും കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇരുപതിലും ഇരുപത്തൊന്നിലും ഇരുപത്തിനാലിലും ഇടതുപക്ഷ അനുകൂലമായ മുന്നേറ്റമുണ്ടായ പശ്ചാത്തലത്തിന് രാഷ്ട്രീയ കാരണമുണ്ട്